ദിവ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ള സൂചനകൾ വരികയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, പോലീസ് വാഹനം പുറത്തേക്ക് പോയതായിട്ടുള്ള വിവരങ്ങളും വരുന്നു. ഏതായാലും ഇന്ന് എ ഡി എമ്മിന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പി പി ദിവ്യ പോലീസ് കസ്റ്റഡിയിലായത്. കോടതിയിൽ കീഴടങ്ങാനെത്തുമ്പോൾ കണ്ണപുരത്ത് വെച്ചാണ് ദിവ്യയെ കസ്റ്റഡിയിലെടുത്തത്. നവീൻ ബാബു മരിച്ച 15-ാം ദിവസമാണ് ദിവ്യ അറസ്റ്റിലാകുന്നത്. ദിവ്യയെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി ദിവ്യയെ കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി വരുന്നത്. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേർന്നു. സജിത്ത്, പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയാണോ കീഴടങ്ങിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം, നൽകാത്തൊരു സാഹചര്യം, അപ്പോഴും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഈ നിമിഷത്തിൽ എങ്ങനെ സ്ഥിരീകരിക്കാം? ദിവ്യ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിശദമായ ചോദ്യം ചെയ്യലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ദിവ്യയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. തളിപ്പറമ്പ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കസ്റ്റഡി ആവശ്യം തന്നെ പോലീസ് ഉന്നയിക്കും. പോലീസിന് കസ്റ്റഡിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ദിവ്യയെ ഹാജരാക്കാനിരുന്നത് മറ്റൊരു മജിസ്ട്രേറ്റിന് മുന്നിലാണ്. പക്ഷേ ആ മജിസ്ട്രേറ്റ് അവധിയിലായതിനാലാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ദിവ്യയെ എത്തിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ദിവ്യയെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും ദിവ്യയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടാണ് പോലീസിൻ്റെ നീക്കമുണ്ടായത്. കസ്റ്റഡി ആവശ്യം തന്നെ ഉന്നയിക്കാനാണ്. പോലീസ് കസ്റ്റഡി ആവശ്യം തന്നെ ഉന്നയിക്കും. സാധാരണ രീതിയിൽ കസ്റ്റഡി ആവശ്യം അംഗീകരിച്ച് കിട്ടേണ്ടതാണ്. പക്ഷേ ദിവ്യയും അഭിഭാഷകർ മുഖേന കോടതിക്ക് മുന്നിൽ തൻ്റെ വാദങ്ങൾ ഉന്നയിക്കും. അങ്ങനെ എന്താണ് ഈ നീക്കം ഉണ്ടാകുന്നതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ദിവ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണ്. ഇന്ന് പയ്യന്നൂരിൽ നിന്ന് വരുന്ന വഴിക്കാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പോലീസുമായുള്ള ഒരു ധാരണയിൽ മാധ്യമങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടാണ് അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ടോ ഹാജരാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന രീതിയിൽ പോലീസിൻ്റെ നിർദ്ദേശാനുസരണം മറ്റൊരിടത്ത് വെച്ച് അറസ്റ്റ് നടക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത് തങ്ങൾ അറസ്റ്റ് ചെയ്തതാണ് എന്ന പോലീസിൻ്റെ ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായ നീക്കം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നതാണ് പോലീസിൻ്റെ അവകാശവാദം. ഇപ്പോൾ ദിവ്യയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. സജിത്ത് വിവരങ്ങൾ നൽകുന്നു. സജിത്തിലേക്ക് വരാം. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കിയാൽ ഏത് തരത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്? നവീൻ ബാബുവിനെ ദിവ്യ കരുതിക്കൂട്ടി അപമാനിക്കാൻ ശ്രമിച്ചു. ആസൂത്രണത്തോടുകൂടിയാണ് ആ പ്രസംഗം നടത്തിയത്. രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നെല്ലാമാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. നവീൻ ബാബുവിനെതിരായ അഴിമതി ആരോപണത്തിന് തെളിവില്ല എന്ന് ദിവ്യ പറഞ്ഞതായി ജില്ലാ കളക്ടറുടെ മൊഴിയും കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വാർത്ത അറിഞ്ഞ് ദിവ്യ കസ്റ്റഡിയിലായ വാർത്ത അറിഞ്ഞ് ഏറെ ആശ്വാസകരം എന്ന് കൂടിയായിരുന്നു അന്ന് മരിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചത്. വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം കേൾക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും ദിവ്യയുടെ കസ്റ്റഡി നാടകമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം ആരോപിച്ചിരിക്കുന്നു. ദിവ്യയെ ഒളിപ്പിച്ചത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് ദിവ്യയെ ഇത്രയും ദിവസം ഒളിപ്പിച്ചതെന്നെല്ലാം പറയുകയാണ് പ്രതിപക്ഷം. അപ്പോഴും ഈ അറസ്റ്റ് വൈകി എന്ന് പരോക്ഷമായി സമ്മതിച്ചിരിക്കുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. അറസ്റ്റ് വൈകിയില്ലേ എന്ന ചോദ്യത്തിന് ഇതെല്ലാം പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളല്ലേ എന്നുകൂടി കെ രാജൻ മറുപടി പറഞ്ഞു. കേരാജന്റെ പ്രതികരണത്തിലേക്ക് വരാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പി പി ദിവ്യയെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. വീണ്ടും ടി ജി സജിത്തിലേക്ക്. സജിത്ത്, നേരത്തെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ കീഴടങ്ങിയപ്പോൾ അത് അതിലൊരു വ്യക്തത പോലീസ് നൽകുന്നതിന് മുൻപ് തന്നെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള പൂർണ്ണമായ ശ്രദ്ധ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാം കൃത്യമായി വരികയും ചെയ്താണ്. പോലീസ് ഉരുണ്ട് കളിക്കുകയാണ്. ഈ കസ്റ്റഡി വെറും നാടകമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഉരുണ്ട് കളിക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു.
എന്നുള്ള ആരോപണങ്ങളൊക്കെ ഈ മണിക്കൂറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇതാ ദിവ്യയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, ദിവ്യയെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. ഏത് തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് രാഷ്ട്രീയപരമായി നിർബന്ധിതമാകുന്നു CPM എന്നുള്ള ഒരു വിലയിരുത്തലുകൾ കൂടി വേണം ഈ നിമിഷത്തിൽ നടത്താൻ. ഇതിൽ പ്രധാനമായത് ദിവ്യയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുക എന്ന നടപടിക്രമമാണ്. അത് ഇപ്പോൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ അത് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ദിവ്യയെ കൊണ്ടുപോവുക. ഇതിൽ ഈ ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കാം. കാരണം 2 മണിക്കൂറിലധികം സമയം എടുത്തുകൊണ്ടാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദിവ്യയിൽ നിന്നും ചോദ്യം ചെയ്തത്. ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാതെ ഇത് 15-ാം ദിവസമാണ് ADM മരണം സംഭവിച്ചിട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ദിവ്യ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നത്. നമുക്ക് അറിയാം, ഈ ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷവും അതിനു മുമ്പുമായി വിവിധ മേഖലകളിൽ നിന്നുള്ള മൊഴിയെടുപ്പ് നടന്നതാണ്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ, ഒപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും ബന്ധപ്പെട്ട പ്രശാന്ത് അടക്കമുള്ള ADM ഡ്രൈവർ അടക്കമുള്ളവരിൽ നിന്നെല്ലാം വിശദമായി ഈ സംഭവം സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള അന്വേഷണം നടന്നതാണ്. പക്ഷേ ഏറ്റവും ആരോപണ വിധേയയായ ദിവ്യയെ മാത്രം മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു നീക്കങ്ങൾക്കോ ഒന്നും സമീപിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ കോടതിയുടെ തീരുമാനം വരുന്നതുവരെ പോലീസ് കാത്തിരുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് ഈ 2 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ഈ വിവാദ വിഷയങ്ങളിൽ കൃത്യമായ ഒരു വസ്തുതാ നിരീക്ഷണമായിരിക്കും പോലീസ് നടത്തിയിട്ടുണ്ടാവുക. ഒന്ന്, എന്ത് വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ADM ആക്ഷേപം ഉന്നയിച്ചത്? ഈ അന്ന് ഈ ആക്ഷേപം ഉന്നയിച്ച യാത്രയയപ്പ് യോഗത്തിന് ശേഷമോ അതിനു മുമ്പോ ADMമായി മറ്റെന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം ഈ ഫയൽ വൈകിപ്പിച്ചു അടക്കമുള്ള ആക്ഷേപങ്ങളിൽ എന്തെങ്കിലും തെളിവുകൾ സമർപ്പിക്കാനുണ്ടോ? ഒപ്പം ഈ പ്രശാന്തും ദിവ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്ത് തരത്തിലുള്ള, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്? ഒരു പൊതുപ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ദിവ്യക്കെതിരെ ആക്ഷേപമുയർന്നത് ഈ പമ്പുടമയ്ക്ക് വേണ്ടി എന്തിന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ഇത്തരമൊരു നിലപാടെടുക്കുന്നു എന്ന ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളിലുള്ള വിശദീകരണം സ്വാഭാവികമായും ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. ഇതുവരെയും ഇത് സംബന്ധിച്ച ഒരു വ്യക്തതയും വരുത്താതെ മാറി നിൽക്കുകയായിരുന്നു ദിവ്യ. ആ ദിവ്യയാണിപ്പോൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന, കണ്ണൂരിലെ ഏറ്റവും പൊതുപരിപാടികളിലെല്ലാം ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്ന ദിവ്യയാണ് 15 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും അന്വേഷണ സംഘത്തിന് മുന്നിലും ഹാജരാവുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വിവാദങ്ങളിൽ, ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ സുപ്രധാനമായൊരു നീക്കമായി ഇന്നത്തെ ദിവസം, ഇന്നത്തെ പകൽ ദിനം മാറുന്നു എന്നതാണ്. നമുക്ക് പൊതുവിൽ പരിശോധിക്കുമ്പോൾ രാവിലെ 11 മണിക്കാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഈ ജാമ്യഹർജിയിൽ വിധി പറഞ്ഞിരുന്നത്. 11 മണിക്ക് തന്നെ വിധി പറഞ്ഞു. ജാമ്യം, മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി തീരുമാനം വരുന്നു. നമുക്കറിയാം എത്ര വലിയ ഒരു വാദമുഖങ്ങൾ ഉന്നയിച്ച ശേഷമാണ് ഈ കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ചതെന്ന്. ദിവ്യയുടെ വാദം ഇങ്ങനെയായിരുന്നു: താൻ പൊതുപ്രവർത്തക എന്ന രീതിയിലുള്ള സാധാരണ ഇടപെടൽ മാത്രമാണ് നടത്തിയത്. തൻ്റെ എല്ലാ ഇടപെടലുകളും സദുദ്ദേശപരമായിരുന്നു. ആത്മഹത്യാ പ്രേരണക്കുറ്റം നിലനിൽക്കുന്നില്ല. താൻ അത്തരം നീക്കം നടത്തിയിട്ടില്ല. താൻ നടത്തിയ ഏതെങ്കിലും പ്രസ്താവനയുടെ പേരിലല്ല ADM ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെയാണ് ദിവ്യ ഉന്നയിച്ച വാദം. എന്നാൽ മറുവാദം അതിശക്തവുമായിരുന്നു. കാരണം ദിവ്യ നടത്തിയ നീക്കങ്ങൾ അതിക്രമിച്ചു കയറിയതായിരുന്നു. ഒപ്പം ADMനെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. ഇതടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ ഹർജിയിൽ കോടതിയിൽ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമ്പോൾ കുടുംബം എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു, എന്തുകൊണ്ട് ദിവ്യ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിനും വ്യക്തമായൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. ഒടുവിൽ ദിവ്യ പിന്നീട് പോലീസ് സംഘത്തിന് മുന്നിൽ ഹാജരാവുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം മാധ്യമങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിലോ നേരിട്ട് ഹാജരാകുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. മറിച്ച് പോലീസുമായുള്ള ആശയവിനിമയത്തിലുണ്ടെങ്കിൽ ഒരു കണ്ണപുരത്ത് വെച്ച് അവർ പോലീസിൽ കീഴടങ്ങി തങ്ങളെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ് പിന്നീട് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയ കാര്യം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒടുവിൽ 2 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യലായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ദിവ്യയെ കൊണ്ടുപോകുന്നത്. വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ദിവ്യ ഹാജർ. സജിത്ത്, ഈ
ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതേ ദിവസം തന്നെ എഡിഎമ്മിന്റെ ആത്മഹത്യ നടക്കുക. അങ്ങനെ ഈ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പ്രധാന വിഷയമായി ദിവ്യമാർഗ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിഷയങ്ങൾ എടുക്കുമ്പോൾ ദിവ്യയുടെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് അത് പ്രതിരോധിക്കേണ്ടതായി വരിക. കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിനപ്പുറത്തേക്ക് ആരുടെയും പിന്തുണ കിട്ടാത്ത ഒരു സാഹചര്യം വരിക. പത്തനംതിട്ടയിൽ പാർട്ടി ജില്ലാ നേതൃത്വം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വരിക. വെട്ടിലാകുന്ന സിപിഎം അപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷ വിധി വരട്ടെ അതുവരെ കാത്തു നിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സിപിഎം കടക്കുകയായിരുന്നു. അങ്ങനെ പോലീസും കടക്കുകയായിരുന്നു. പ്രതിപക്ഷം വിമർശിക്കുന്നത് അതാണ്. അതായത് ഈ രാഷ്ട്രീയ വിഷയം ദിവ്യയുടെ കീഴടങ്ങൾ കൊണ്ട് ഇനി അത് അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല. ഇത്ര ദിവസം എങ്ങനെ ആര് ദിവ്യയെ സംരക്ഷിച്ചു? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസ് അടക്കം ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് നേരിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം, ആ തരത്തിൽ ഈ വിഷയം ഇനിയും നവംബർ 13-ാം തീയതി വരെ ചർച്ചയാകും തെരഞ്ഞെടുപ്പ് വേദികളിൽ എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഈ വിഷയത്തിൽ ദിവ്യ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതുകൊണ്ടോ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ഈ വിവാദം ഒഴിയുന്നില്ല. കാരണം സാധാരണ രീതിയിൽ ഇത് പൂർണ്ണമായും അന്വേഷണം ശരിയായ രീതിയിൽ എന്ന് സർക്കാരിനും സിപിഎമ്മിനും ഒക്കെ വാദിക്കാമായിരുന്നു. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ്, ഈ 15 ദിവസം ദിവ്യ എവിടെയായിരുന്നു? എവിടെയാണ് അവർ ഒളിച്ചത്? അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? പോലീസും ദിവ്യയും തമ്മിൽ ഒത്തുകളിച്ചില്ലേ? ഇത് സർക്കാരിൻ്റെ അറിവോടെയല്ലേ? മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇതിന് മൗനാനുവാദം നൽകിയില്ലേ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും ഇതുവരെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒപ്പം നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന സിപിഎമ്മിനും സർക്കാരിനും മന്ത്രിമാർക്കും അവരെടുത്ത നിലപാടുകൾ ആത്മാർത്ഥപരമായിരുന്നോ ആത്മാർത്ഥതയുള്ളതായിരുന്നോ എന്നതിൽ സംശയം ഉയർത്തുന്ന വിഷയമായി അത് മാറുകയാണ്. പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയവും അതുതന്നെയാണ്. ഇവരെ ഒളിപ്പിച്ചത് എവിടെയാണ്? ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ, പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിലായിരുന്നു ഇന്നലെ അവർ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അവരിപ്പോൾ ഈ പോലീസ് അറസ്റ്റ് പോലീസ് കീഴടങ്ങാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ സിപിഎം നിയന്ത്രണമുള്ള ഒരു സഹകരണ ആശുപത്രി അവർക്ക് സംരക്ഷണം ഒരുക്കി അവരങ്ങനെ മാറി നിൽക്കുകയായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്? കാരണം കുടുംബം അടക്കം വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴും എന്തുകൊണ്ട് ഈ അറസ്റ്റ് വൈകുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നിരുന്നു. അപ്പോൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത്, അതായത് ഇന്ന് കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ദിവ്യയ്ക്ക് ഒപ്പം ഉണ്ടാകുന്നു, തീരുമാനം ഉണ്ടാകുമെന്ന് ഒരുപക്ഷേ ദിവ്യയോ അവരുടെ അഭിഭാഷകരോ അല്ലെങ്കിൽ സിപിഎം കേന്ദ്രങ്ങളോ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യലിന് മാത്രം ഹാജരായ ശേഷം അവർക്ക് തിരികെ പോകാവുന്ന ഒരു അനുകൂല വസ്തുതയുണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കലാണ് യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്നു. ഇതോടുകൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി അറസ്റ്റ് വരിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം, അറസ്റ്റിന് വഴങ്ങേണ്ടി വരുന്നു എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഈ വിവാദം കടന്നു വരുമ്പോൾ പ്രതിപക്ഷത്തിന് എല്ലാ ദിവസവും ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി ഇത് മാറുകയാണ്. അതേസമയം അതിന് പ്രതിരോധം ഉയർത്താൻ സർക്കാരും തയ്യാറാവേണ്ടി വരും, അല്ലെങ്കിൽ സിപിഎം കേന്ദ്രങ്ങൾക്കും തയ്യാറാവേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ദിവ്യയുടെ അറസ്റ്റ് വൈകിയതുമായി ബന്ധപ്പെട്ട് സിപിഐ അടക്കമുള്ള കക്ഷികൾക്കും കടുത്ത എതിർപ്പുണ്ട്. കാരണം അത് മന്ത്രി കെ രാജൻ്റെ വാക്കുകളിലുണ്ട്. സ്വാഭാവികമായും അറസ്റ്റിൽ വൈകൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹവും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിച്ച എന്താണ് എന്ന വിഷയം ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് മുന്നണിക്കകത്ത് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ മാറിമറിഞ്ഞുള്ള നിരവധി വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന സർക്കാരിന് മേൽ ഈ ദിവ്യയും എഡിഎമ്മിൻ്റെ മരണവും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ആഘാതം ആ വിവാദം അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, തുടർ ചർച്ചകൾക്ക് ഇടവയ്ക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന ഒരു പുതുവിഷയമായി കൂടി ഇത് മാറുകയാണ്. ദിവ്യയെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ദിവ്യ ഹാജരായാലും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഈ വിവാദം അവസാനിക്കുന്നില്ല. സർക്കാരിനും സിപിഎമ്മിനും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് തന്നെ ഈ വിഷയം മാറുകയാണ്. ഞാൻ തിരികെ എത്താം സജിത്ര. ഇപ്പോൾ